വി ഡി സതീശൻ സ്വപ്നയുടെ അപ്പനായി മാറാൻ ശ്രമിക്കുകയാണ്. സ്വപ്ന സുരേഷാണ് ഓരോ ദിവസവും ഞാനിപ്പോൾ തെളിവുകൾ പുറത്തുവിടും, ഇന്നുകൊണ്ട് പിണറായി വിജയൻ്റെ ആഫീസ് പൂട്ടിക്കും എന്നൊക്കെ ഭീഷണി മുഴക്കിയിട്ട് പിറ്റേന്ന് വന്ന് വായി തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകും. മാധ്യമങ്ങൾ അതൊന്ന് ചർച്ച ചെയ്യും, അത് ആ വഴിക്ക് പോകും. സതീശനും AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട്, K-ഫോൺ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ ആഫീസ് പൂട്ടുന്ന വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ്, രേഖകൾ പുറത്തുവിടാൻ പോവുകയാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം തള്ളിമറിച്ചത്. പിണറായി വിരുദ്ധ മാധ്യമങ്ങളൊക്കെ സതീശൻ ഇപ്പോൾ പുറത്തുവിടും, ഇന്നത്തോടുകൂടി പിണറായി വിജയൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ള മട്ടിലായിരുന്നു വാർത്തകളൊക്കെ തട്ടിവിട്ടത്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. സതീശൻ എന്താ പറഞ്ഞത്? 100 കോടിയുടെ അഴിമതി നടന്നു, മുഖ്യമന്ത്രിയുടെ ബന്ധു കൺസോർഷ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുത്തു, K-ഫോണിൽ ഒരു സ്റ്റാർട്ടപ്പ് ടീമിനെ ഒഴിവാക്കി, കുറേ കറക്കു കമ്പനികൾ, റെയിൽടെൽ അടക്കമുള്ള കറക്കു കമ്പനികൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ പാടിപ്പഴകിയ ആരോപണങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ചെന്നിത്തലാജിയും സതീശൻ തന്നെയും സുരേന്ദ്രനും എന്തിന് ശോഭാ സുരേന്ദ്രൻ വരെയും വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന ആരോപണങ്ങൾ, ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ. 1 രൂപ പോലും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കാത്ത ഒരു പദ്ധതിക്ക് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കോടികൾ കട്ടോണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഒരു വാർത്ത എന്ന നിലയിൽ സന്തോഷമുണ്ടാകുമെങ്കിലും ഈ നാട്ടുകാർക്കതങ്ങനെയല്ല. കോൺഗ്രസ്സുകാർ സതീശൻ എന്തൊക്കെയോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി പിണറായി വിജയൻ്റെ അടപ്പ് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സതീശൻ പറഞ്ഞതിനകത്ത് ഈ സർക്കാരിനെ പേടിപ്പെടുത്തുന്നതുള്ളത്, പിണറായിയെ പേടിപ്പെടുത്തുന്നതുള്ളത്? പിണറായിയുടെ ബന്ധുവായ വ്യവസായിയായ ഒരാൾ, അദ്ദേഹം വിദേശ മലയാളിയാണ്, വ്യവസായ സംരംഭകനാണ്, അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൺസോർഷ്യം യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് പിണറായി വിജയൻ കാശടിച്ചു മാറ്റുന്നതാകുന്നത് എങ്ങനെയാണ്? അവിടെയാണല്ലോ പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ പേരെവിടെയെങ്കിലും പറഞ്ഞാൽ, ഇത്രയും നാൾ മകളുടെ പേര് പറഞ്ഞുകൊണ്ട് വന്നു, ഇപ്പം മകൻ്റെ ഭാര്യാപിതാവിൻ്റെ പേര് പറയുന്നു, ഉടനെ അത് പിണറായി വിജയനെ വലിച്ച് താഴെയിടാനുള്ള ഒരായുധമാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ തെളിവ് പുറത്തുവിടും, നാളെ തെളിവ് പുറത്തുവിടും, രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൈനീട്ടി ഇങ്ങനെ രേഖ കാണിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇത്രയും ദിവസമായി മാധ്യമങ്ങളുടെ സമയം മെനക്കെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഇത് വായിക്കാനും കാണാനുമൊക്കെയായി സമയം കളയുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പിണറായി വിജയനിലേക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്ന എന്തു തെളിവാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത്? കെൽട്രോണിനെ ഈ കരാറുമായി ബന്ധപ്പെട്ട് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യവസായ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതല്ലാതെ ഇതിനകത്തൊരു ചുക്കും സംഭവിച്ചിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ നിൽപ്പുണ്ട്, അതും അന്വേഷിക്കും. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ മൂക്കി കയറ്റി കളയാമെന്നൊക്കെ പറഞ്ഞാൽ സതീശൻ ഇങ്ങനെ ഓരോ ദിവസവും വാർത്താ സമ്മേളനങ്ങൾ നടത്തി കൈരേഖകൾ കാണിച്ച് മിണ്ടാതെ സ്വസ്ഥമായി KPCC ആപ്പീസിൽ പോയി ഇരിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ.